ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അക്കുമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും സാധാരണ വീടുകളിൽ ചെയ്യുന്നതാണ്. നമുക്ക് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തയക്കാം, പിന്നെ നമ്മൾ ജോലിക്ക് പോകുന്നവർക്ക് ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാം, പിന്നെ ദോശയ്ക്ക് കൂട്ടാം. ദോശയ്ക്കും ഈ മെഴുക്കുവരട്ടി ഇത് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇപ്പം ഗോതമ്പിൻ്റെ ദോശ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ദോശ ആണെങ്കിലും നമ്മൾക്ക് ഈ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിലും നമുക്ക് അത് ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം ടൈപ്പ് അല്ലെങ്കിൽ ഇത്തിരി വലുതോ ആയിക്കോട്ടെ, ഞാനൊരു മീഡിയം ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. രണ്ട് ഉരുളക്കിഴങ്ങ് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു മുറി തേങ്ങയുടെ ഒരു പകുതി ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ടാൽ ടേസ്റ്റായിരിക്കും, തേങ്ങ ചേർത്തില്ലെങ്കിലും നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു മീഡിയം ടൈപ്പ് സവോള, അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ടീസ്പൂണ് വല്ലാണ്ട് കുമിച്ചല്ല കേട്ടോ, ഒരു വടിച്ച് 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയിട്ട് വേണ്ടിയിട്ട് ചെയ്യണത്. ഇനി ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും മറ്റുള്ളവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ, ആരും മറക്കല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കില്ലേ, അത് അരിഞ്ഞിട്ട് കുറച്ച് നേരം വയ്ക്കുകയാണെങ്കിൽ വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ നിങ്ങൾ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ വേണ്ടി വരും കേട്ടോ. ഇനി സൺഫ്ലവർ ഓയിൽ ടേസ്റ്റ് കുറവൊന്നുമില്ല, എന്നാലും വെളിച്ചെണ്ണയാണ് നന്ന്. ഇനി ഓയിൽ ഉപയോഗിച്ച് കുഴപ്പമില്ല, ഉപയോഗിച്ചും ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റാണ്. സൺഫ്ലവർ ഓയിലും ഉപയോഗിച്ച് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും ആ വെളിച്ചെണ്ണയും ആ സൺഫ്ലവർ ഓയിലിൻ്റെ ടേസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ആ കറിക്കും ഉണ്ടാവുമെന്ന് മാത്രം. ഇനി നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഈ ചെറിയുള്ളി ഉപയോഗിക്കാം കേട്ടോ, ചെറിയുള്ളി ആകുമ്പോൾ കുറച്ചെടുത്താൽ മതി, അപ്പോൾ സവോള ചേർക്കണമെന്നില്ല. പക്ഷെ സവോള ചേർത്തും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട് ഈ തേങ്ങാക്കൊത്തും ആ ഉരുളക്കിഴങ്ങും സവോളയും ഒക്കെ കൂടി വരുമ്പോൾ. ഇനി നമുക്ക് നമ്മളുടെ ആ ഉള്ളിയും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും വേപ്പിലയൊക്കെ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇപ്പം നന്നായി ഇതൊന്ന് വാടണം. ചെറുള്ളി ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മുരിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഉലർത്തിയെടുക്കുക എന്നാണ് പറയുക, മെഴുക്കുപുരട്ടിയല്ല കേട്ടോ. ഇതൊന്ന് വാടണം. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ സവോള നന്നായിട്ട് പെട്ടെന്ന് വാടി കിട്ടിക്കോളും ഉപ്പിട്ട് കൊടുത്താൽ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിനാവുമ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ വേണ്ടി വരും. കാരണം വെച്ചാൽ ഇത് ഉരുളക്കിഴങ്ങ് എണ്ണയിൽ കിടന്നിട്ടാണ് മുരിഞ്ഞ് വെന്ത് വരണത്. അപ്പം നിങ്ങൾക്ക് അധികം വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ആ ഉരുളക്കിഴങ്ങ് പതുക്കെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ എന്നിട്ട് അങ്ങനെ തന്നെ ഇടാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ആ നമ്മളുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് സവോള നന്നായിട്ടൊന്ന് വാടണം കേട്ടോ, വാടിയിട്ടേ അത് ചേർത്ത് കൊടുക്കാവൂ. അപ്പോഴാണ് കറിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഒരു പകുതി 3/4 വാടൽ സവോള ആവണം, എന്നിട്ട് നമുക്ക് നമ്മുടെ മസാല. ഇത് എരിവ് കുറവുള്ള കറിയാണ് കേട്ടോ, എരിവ് കൂടുതൽ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ മുളക് പൊടി കൂടുതൽ ചേർത്തോ. ഇത് എരിവ് കുറച്ച്, കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അധികം എരിവ് വേണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എരിവ് കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് തേങ്ങാക്കൊത്ത് ഒന്ന് പതുക്കെ വെന്ത് കിട്ടണം കേട്ടോ. മുൻപ് ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പമാകുമ്പോൾ തേങ്ങാക്കൊത്തിന് ശരിക്കും മസാല വെച്ച് നല്ല ടേസ്റ്റ് വരില്ല. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒന്ന് ഇട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഇടാവും. ഉരുളക്കിഴങ്ങ് വേവിച്ചിടാണെങ്കിൽ ആ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തേങ്ങാക്കൊത്തുകൂടി ഇട്ട് വേവിക്കോ കേട്ടോ, ഒന്ന് വേവിച്ചെടുത്തോ പതുക്കെ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം.
അതിപ്പം നിങ്ങൾക്ക് സമയമില്ല, ചെറുതായിട്ട് ഉരുളക്കിഴങ്ങ് കരിയാൻ രാവിലെ ഒന്നും സമയമില്ല, നിങ്ങൾ തലേ ദിവസം അരിഞ്ഞ് ഈ തേങ്ങ കൊത്തും ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് പതുക്കെ വേവിച്ച് വെച്ചോ, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, പിറ്റേ ദിവസം ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല, ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല കേട്ടോ. ഇതിപ്പോൾ സമയമുള്ളവർക്കാണ് പിറ്റേ ദിവസം രാവിലെ അരിഞ്ഞിട്ടൊക്കെ ചെയ്യാൻ, ഇതിലധികം നേരമൊന്നും വേണ്ട, പെട്ടെന്നാവും, അപ്പം തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം അരിഞ്ഞിട്ട് തേങ്ങാക്കൊത്തും ഈ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് ഒരു പച്ചമുളക് അരിഞ്ഞ് ഇത്തിരി ഉപ്പിട്ടൊന്ന് വേവിച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് വേണം, കാരണം വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും ചട്ടിയുടെ. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ അത് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് വെന്ത് കിട്ടുള്ളൂ. ടേസ്റ്റാണ്, പക്ഷേ എണ്ണ കൂടുതൽ ഉപയോഗിക്കും. എണ്ണ കുറച്ച് അധികം ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് നമുക്കത് വേവിച്ചിട്ട് ചെയ്താൽ മതി. അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇനി അതാണ് വെള്ളം ഒഴിക്കരുത് കേട്ടോ, നിങ്ങളൊരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത്. അല്ലാണ്ട് തന്നെ അത് ഉരുളക്കിഴങ്ങിൽ നിന്ന് തന്നെ കുറച്ച് സവോള കുറച്ച് ഒരു നരവ് ഉണ്ടാവും, പിന്നെ വെളിച്ചെണ്ണയും കൂടിയാണ് വരുമ്പോൾ. ഇനി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ മീഡിയത്തിൽ ഫ്ലെയിം കിടക്കാവൂ കേട്ടോ, ഹൈലാവരുതേ, അപ്പം പെട്ടെന്ന് അടിയിൽ പിടിക്കും. സിമ്മിലാക്കിയാലും അത്ര പെട്ട ഒരുപാട് സമയം കിടക്കേണ്ടി വരും. ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് നിങ്ങളൊരു മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം വടി പിടിക്കാണ്ട്. എന്നിട്ട് അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും, കാരണം വെച്ചാൽ ഉരുളക്കിഴങ്ങ് വളരെ ചെറുതായിട്ടല്ലേ നമ്മൾ നുറുക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അധികം സമയമൊന്നും ഇട്ടേക്കേണ്ടി വരില്ല, എല്ലാം കൂടി ഒരു ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് വരുമായിരിക്കും. ഇത് നല്ല ടേസ്റ്റ്, നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ, മൊരിഞ്ഞ് വരണം. ആ സവോളയും ആ ഉരുളക്കിഴങ്ങും ഒക്കെ കൂടി മൊരിഞ്ഞ് മസാലയൊക്കെ പിടിച്ച ആ തേങ്ങയും ഒക്കെ കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വളരെ ടേസ്റ്റുള്ള, എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്ക്. നിങ്ങൾ ഒന്ന് വച്ച് ജോലിക്കൊക്കെ പോണവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണിത്. അപ്പോൾ മിക്കവർക്കും അറിയായിരിക്കും. ഇനി ആർക്കെങ്കിലും അറിയില്ല എങ്കിൽ ഒന്ന് ചിലപ്പോൾ ഈ രീതിയിലായിരിക്കില്ല നിങ്ങൾ ചെയ്യണത്, വേറെ രീതിയിലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്തോളൂ. ഇനി ഒരിക്കൽ കൂടി എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഇനി ഇങ്ങനെ, കാരണം വെച്ചാൽ എല്ലാ ചെറിയ ചെറിയ കറികളുടെയൊക്കെ വീഡിയോ ഇടാൻ ഓരോരുത്തർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനിങ്ങനത്തെ കറികളൊക്കെ ഇപ്പോൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് അറിയാവുന്നവർ സദയം എന്നോട് ക്ഷമിക്കുക, ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇനി എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി മറ്റൊരു വീഡിയോയുമായി വരും വരേക്കും. Bye.